നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എൻട്രോപ്പി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് എൻട്രോപ്പിയുടെ പ്രോപ്പർട്ടീസ് നോക്കാം. സെറ്റ് എക്സിന്റെ സൈസ് എന്നും അതിലെല്ലാ മെമ്പേഴ്സിനും ഈക്വൽ പ്രോബബിലിറ്റി വൺ ബൈ എന്നും ആണെങ്കിൽ എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു ലോഗ് എൻ ടു ദി ബേസ് ടു ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. ബൈ അവർ ഫോർമുല എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് സമേഷൻ ഓവർ എക്സ് ബിലോങ്സ് ടു എക്സ് പി ആർ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് പി ആർ ഓഫ് എക്സ് ടു ദി ബേസ് ടു ആണ്. ഇവിടെ സെറ്റ് എക്സിന്റെ സൈസ് എന്നും അതിലെല്ലാ മെമ്പേഴ്സിനും ഈക്വൽ പ്രോബിലിറ്റി വൺ ബൈ എന്നും ആണ്. സോ എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് സമേഷൻ ഓവർ ഈക്വൽ ടു വൺ ടി എൻ വൺ ബൈ എൻ ഇൻറ്റു ലോഗ് വൺ ബൈ എൻ ടു ദി ബേസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എൻ ഇൻറ്റു വൺ ബൈ എൻ ഇൻറ്റു ലോഗ് വൺ ബൈ എൻ ടു ദി ബേസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് വൺ ബൈ എൻ ടു ദി ബേസ് ടു. നമുക്കറിയാം ബി ഇൻറ്റു ലോഗ് എ ടു ദി ബേസ് ടു ഈക്വൽ ടു ലോഗ് എ റേസ് ടു ബി ടു ദി ബേസ് ടു ആണെന്ന്. സോ മൈനസ് ഓഫ് ലോഗ് വൺ ബൈ എൻ ടു ദി ബേസ് ടു ഈക്വൽ ടു ലോഗ് വൺ ബൈ എൻ റേസ് ടു മൈനസ് വൺ ടു ദി ബേസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എൻ ടു ദി ബേസ് ടു. ദാറ്റ് ഈസ് എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു ലോഗ് എൻ ടു ദി ബേസ് ടു. ഫോർ എനി റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് എച്ച് ഓഫ് വെക്ടർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. അതുപോലെ തന്നെ എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ഫോർ സം എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ് ആൻഡ് പി ആർ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട്. ഈ റിസൾട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ലെറ്റ് സെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ then h of vector x equal to minus of pr of x1 into log pr of x1 to the base 2 plus pr of x2 into log pr of x2 to the base 2 plus etc plus pr of xn into log pr of xn to the base 2. ആദ്യം h of vector x equal to 0 ആണെന്ന് അസ്യൂം ചെയ്യുക. സോ മുകളിൽ പറഞ്ഞ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡും 0 ആയിരിക്കും. ആ സമ്മ് സീറോ ആവണമെങ്കിൽ അതിലെ ഓരോ ടേംസും സീറോ ആയിരിക്കണം. ദാറ്റ് ഈസ് പി ആർ ഓഫ് എക്സ് ഐ ഇൻറ്റു ലോഗ് പി ആർ ഓഫ് എക്സ് ഐ ടു ദി ബേസ് ടു ഈക്വൽ ടു സീറോ ഫോർ ഓൾ ഐ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര എൻ. ദെൻ ഫോർ ഈച്ച് ഐ പി ആർ ഓഫ് എക്സ് ഐ ഇൻറ്റു ലോഗ് പി ആർ ഓഫ് എക്സ് ഐ ടു ദി ബേസ് ടു സീറോ ആവണമെങ്കിൽ ഒന്നുകിൽ പി ആർ ഓഫ് എക്സ് ഐ സീറോ ആവണം, അതല്ലെങ്കിൽ ലോഗ് പി ആർ ഓഫ് എക്സ് ഐ ടു ദി ബേസ് ടു സീറോ ആവണം. ലോഗ് പി ആർ ഓഫ് എക്സ് ഐ ടു ദി ബേസ് ടു സീറോ ആവണമെങ്കിൽ പി ആർ ഓഫ് എക്സ് ഐ ഈക്വൽ ടു വൺ ആയിരിക്കണം. നമുക്കറിയാം സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടി എൻ പി ആർ ഓഫ് എക്സ് ഐ ഈക്വൽ ടു വൺ ആണെന്ന്. ഫോർ സം ഐ പി ആർ ഓഫ് എക്സ് ഐ വൺ ആണെങ്കിൽ ഫോർ ഓൾ അതർ എക്സ് പി ആർ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആയിരിക്കും. കാരണം ഫോർ ഓൾ എക്സ് പി ആർ ഓഫ് എക്സ് നോൺ നെഗറ്റീവ് ആണ്. അതുപോലെ ടോട്ടൽ സം വണ്ണും. സോ ഏതെങ്കിലും ഒരു ടേം വൺ ആണെങ്കിൽ ബാക്കി എല്ലാ ടേംസും സീറോ ആയിരിക്കും. സോ ഈ കേസിൽ പി ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ഫോർ സം എക്സ് നോട്ട് ആൻഡ് പി ആർ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട്. ഇതല്ലാതെ സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടി എൻ മൈനസ് ഓഫ് പി ആർ ഓഫ് എക്സ് ഐ ഇൻറ്റു ലോഗ് പി ആർ ഓഫ് എക്സ് ഐ ടു ദി ബേസ് ടു സീറോ ആവാൻ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. എല്ലാ പി ആർ ഓഫ് എക്സ് ഐകളും സീറോ ആവുക. ബട്ട് സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടി എൻ പി ആർ ഓഫ് എക്സ് ഐ ഈക്വൽ ടു വൺ ആയതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. സോ എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ പി ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ഫോർ സം എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ് ആൻഡ് പി ആർ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് കിട്ടും. കോൺവേഴ്സ്ലി പി ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ഫോർ സം എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ് ആൻഡ് പി ആർ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് അസ്യൂം ചെയ്യുക. ദെൻ എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടി എൻ പി ആർ ഓഫ് എക്സ് ഐ ഇൻറ്റു ലോഗ് പി ആർ ഓഫ് എക്സ് ഐ ടു ദി ബേസ് ടു ആയതുകൊണ്ട് ഒബ്വിയസ്ലി എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. സോ എച്ച് ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ഫോർ സം എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ് ആൻഡ് പി ആർ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട്.
പ്ലെയിൻ ടെക്സ്റ്റ് സ്പേസിനും സൈഫർ ടെക്സ്റ്റ് സ്പേസിനും കീ സ്പേസിനും എല്ലാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ളതുകൊണ്ട് ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ വേരിയസ് കമ്പോണൻസിന്റെ എൻട്രോപ്പി നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. കീ സ്പേസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റാൻഡം വേരിയബിൾ ആയിട്ട് വെക്ടർ കെ ചൂസ് ചെയ്താൽ എൻട്രോപ്പി എച്ച് ഓഫ് വെക്ടർ കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇതുപോലെ തന്നെ പ്ലെയിൻ ടെക്സ്റ്റ് സ്പേസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റാൻഡം വേരിയബിളിന്റെ എൻട്രോപ്പി ആയിട്ട് എച്ച് ഓഫ് വെക്ടർ പിയും സൈഫർ ടെക്സ്റ്റ് സ്പേസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റാൻഡം വേരിയബിളിന്റെ എൻട്രോപ്പി ആയിട്ട് എച്ച് ഓഫ് വെക്ടർ സിയും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എക്സാമ്പിൾ 2.3 പറഞ്ഞ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ എൻട്രോപ്പീസ് കമ്പ്യൂട്ട് ചെയ്യാം. അവിടെ പ്ലെയിൻ ടെക്സ്റ്റ് സ്പേസ് സ്ക്രിപ്റ്റ് പി ഈക്വൽ ടു സെറ്റ് എ ബി ആയിരുന്നു. വിത്ത് പി ആർ ഓഫ് എ ഈക്വൽ ടു 1/4 ആൻഡ് പി ആർ ഓഫ് ബി ഈക്വൽ ടു 3/4. സോ എച്ച് ഓഫ് വെക്ടർ പി ഈക്വൽ ടു മൈനസ് ഓഫ് പി ആർ ഓഫ് എ ഇൻറ്റു ലോഗ് പി ആർ ഓഫ് എ ടു ദി ബേസ് ടു പ്ലസ് പി ആർ ഓഫ് ബി ഇൻറ്റു ലോഗ് പി ആർ ഓഫ് ബി ടു ദി ബേസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1/4 ഇൻറ്റു ലോഗ് 1/4 ടു ദി ബേസ് ടു മൈനസ് 3/4 ഇൻറ്റു ലോഗ് 3/4 ടു ദി ബേസ് ടു. 1/4 ഈക്വൽ ടു 2^-2 ആയതുകൊണ്ട് ലോഗ് 1/4 ടു ദി ബേസ് ടു ഈക്വൽ ടു -2 ആണ്. അതുപോലെ ലോഗരിത്തത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് 3/4 ടു ദി ബേസ് ടു ഈക്വൽ ടു ലോഗ് 3 ടു ദി ബേസ് ടു മൈനസ് ലോഗ് 4 ടു ദി ബേസ് ടു എന്ന് കിട്ടും. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ എച്ച് ഓഫ് വെക്ടർ പി ഈക്വൽ ടു മൈനസ് 1/4 ഇൻറ്റു -2 മൈനസ് 3/4 ഇൻറ്റു ലോഗ് 3 ടു ദി ബേസ് ടു മൈനസ് ലോഗ് 4 ടു ദി ബേസ് ടു. 4 ഈക്വൽ ടു 2^2 ആയതുകൊണ്ട് ലോഗ് 4 ടു ദി ബേസ് ടു ഈക്വൽ ടു 2 ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ എച്ച് ഓഫ് വെക്ടർ പി ഈക്വൽ ടു 1/2 മൈനസ് 3/4 ഇൻറ്റു ലോഗ് 3 ടു ദി ബേസ് ടു -2 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2-3/4 ഇൻറ്റു ലോഗ് 3 ടു ദി ബേസ് ടു. ലോഗ് 3 ടു ദി ബേസ് ടുവിന്റെ വാല്യൂ യൂസ് ചെയ്താൽ എച്ച് ഓഫ് വെക്ടർ പിയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 0.81 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്താൽ എച്ച് ഓഫ് വെക്ടർ കെ ഈക്വൽ ടു 1.5 എന്നും എച്ച് ഓഫ് വെക്ടർ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.85 എന്നും നമുക്ക് കിട്ടും.